ഹായ്, ഞങ്ങൾ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോയും ട്രാവൽ വീഡിയോയും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയതുകൊണ്ട് എന്തായാലും ട്രാവൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുക്കിംഗ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഈ10 ട്രാവൽ ബൈ റിദൂസ് എന്നാണ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഇൻട്രോ വീഡിയോ. ഓക്കെ, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മെക്സിക്കോയിലാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞു. അപ്പോൾ വരുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മെക്സിക്കോ നല്ല കൺട്രി അല്ല, ഡ്രഗ്സ് അഡിക്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിരുന്നു ചില സ്ഥലം അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല, ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി വെറൈറ്റി ടൈപ്പ് മെക്സിക്കൻ ഫുഡുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് അത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് എൻ്റെ മോനാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കം ഓൺ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി. പേര് റിങ്കോണസ് ഡെൽ പാർക്ക് എന്നാണ്. ഓക്കെ, ഇവിടെ ഫ്ലാറ്റ് ആയിട്ടല്ല, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വില്ല കാണാറില്ലേ, അതുപോലെയാണ്. അല്ലാതെ ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ ഫ്ലാറ്റൊന്നും കണ്ടിട്ടില്ല. എല്ലാം കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഇപ്പം 2 കമ്മ്യൂണിറ്റിയാണ്, ഒന്ന് എ ബ്ലോക്ക്, ഒന്ന് ബി ബ്ലോക്ക്. ഇതാണ് എ ബ്ലോക്ക്. ഞങ്ങൾ താമസിക്കുന്നത് ബി ബ്ലോക്കിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. അതും കൊറോണ ആയതുകൊണ്ട് മുഴുവൻ റെസ്ട്രിക്ട് ചെയ്ത് ഇട്ടേക്കുവാണ്. പിന്നെ ഇതാണ് ചെറിയ പാർട്ടിയൊക്കെ നടത്താനായിട്ടുള്ള ചെറിയൊരു ഹാളാണ്. എന്നിട്ട് ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ പാർട്ടി അതുപോലെയുള്ള